ഹായ് ഹലോ നമസ്കാരം ഞാൻ ഇന്നിവിടെ ഒരു സിമ്പിളായിട്ടുള്ള കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതിനു മുമ്പായി ഒരു കാര്യം പറഞ്ഞോട്ടെ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം കുറച്ച് പരിപ്പെടുത്ത് പത്ത് മിനിറ്റ് കുതിർത്ത് വയ്ക്കാം ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് കുമ്പളങ്ങ നാല് കഷ്ണം മുരിങ്ങക്കായ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഒരു സബോള എന്നിവ എടുത്തു വയ്ക്കാം ഇനി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുതിരാനും വയ്ക്കാം ഇനി കുതിർത്ത് വെച്ച പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് എടുത്തു വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം സബോള ഇപ്പോൾ കൊടുക്കേണ്ട ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അടുപ്പത്ത് വെച്ച് ഒറ്റ വിസിലടിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒറ്റപ്പത്ത് കുരുമുളകും മൂന്ന് ടേബിൾ സ്പൂൺ നാളികേരം കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഈ സമയം കുക്കറിലെ കഷ്ണങ്ങളെല്ലാം വേണ്ടിയിട്ടുണ്ട് ഇനി ഒരു പാനടപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു സബോള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം സബോള വഴേണ്ടി വരുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ചു വരുമ്പോൾ വെന്ത കഷ്ണങ്ങളെല്ലാം അതിലേക്ക് കൊട്ടി കൊടുക്കാം ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായി തിളപ്പിച്ചെടുക്കണം നന്നായി തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് കറി നന്നായി തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചാൽ നാളികേരവും കുരുമുളകും അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളപ്പിച്ചെടുക്കണം കറി നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ സിമ്പിളായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാനും മറക്കരുത്